ഹായ് നമസ്കാരം അസ്സലാമലൈക്കും. ഇടവേള റാഫി യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ വേൾഡിലെ നമ്പർ വൺ തേക്ക് മ്യൂസിയമായ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ ചില രസകരമായ കാഴ്ചകളാണ്. പ്ലീസ് വെൽക്കം. തേക്ക് മ്യൂസിയത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ ചെല്ലുകയാണ്. ഓക്കെ, ഇതാ കണ്ടോളൂ കേട്ടോ. തേക്ക് മ്യൂസിയത്തിൽ ചെറിയൊരു വെള്ളച്ചാട്ടത്തോടു കൂടിയാണ് ഇവിടെ തുടക്കം. വേൾഡിലെ നമ്പർ വൺ തേക്ക് മ്യൂസിയമാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പൊക്കെ പുറത്ത് ഊരിവെച്ചിട്ട് വേണം അകത്ത് മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ. തേക്ക് മ്യൂസിയത്തിൻ്റെ ഫൗണ്ടർമാരും ഉദ്ഘാടന ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് 1995. ഇതിൻ്റെ ഇത്രയും സെറ്റപ്പോടു കൂടി വീണ്ടും പുനരുദ്ധാരണം കഴിച്ചത്. ഓക്കെ, മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ആ സമയത്ത് ഇതിൻ്റെ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. എന്തായാലും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും പറയാനുണ്ട്, കാണാം. തേക്ക് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു കാടിനകത്ത് കയറിയൊരു ഫീലുണ്ട്. വേൾഡിലെ നമ്പർ വൺ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഓരോ തേക്കുകളും ഇങ്ങനെ കണ്ടോ, കെടുത്തി മിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് വേൾഡ് നമ്പർ വൺ തേക്ക് മ്യൂസിയം എന്ന് പറയാൻ തന്നെ കാരണം. നേരത്തെ കണ്ടത് ആ ഫ്രണ്ടാണ്, ഇതെന്നെ പുറകുവശം അതായത് അടിഭാഗമാണ് തേക്കിൻ്റെ. കണ്ടോ, വളരെ വൈഭവ യാത്ര, ഒന്നും പറയാനില്ല. ആളുകളുടെ നോയിസൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് കിടന്നോട്ടെന്ന് ചോദിച്ചാൽ ഞാൻ മ്യൂസിക്കും കാര്യങ്ങളൊന്നും കയറ്റുന്നില്ല. ഭയങ്കര നൊസ്റ്റാൾജിക്കൽ ഫീല്, നല്ല കൂളിങ്. ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ തേക്ക് തടി പരമ്പരാഗതമായി ഉപയോഗങ്ങളിൽ ഒരുപാട് വസ്തുക്കൾ പണ്ട് ഉപയോഗിച്ചാണ്. കണ്ടോ, റേഡിയോ ബോക്സ് വരെ, ഈ റേഡിയോ ഇട്ടേക്കുന്ന ബോക്സ് വരെ പരമ്പരാഗതമായ രീതിയിൽ കടുവറ്റ അന്നത്തെ മരപ്പണിക്കാർ ഉണ്ടാക്കിയ ഓരോരോ ഫ്ലവർ പോട്ട്, ടെലിഫോൺ സ്റ്റാൻഡ്. കണ്ടോ, എന്തായാലും കൂട്ടുകുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഫാമിലിയായിട്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയം സന്ദർശിക്കൽ ഓരോ മലയാളികൾക്കും അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ വൈഡായ മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. സ്വാഭാവിക പ്രജനനം കണ്ടില്ലേ, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. തേക്ക് എന്താണ്, തേക്കിൻ്റെ ഉപയോഗം എന്താണ്, തേക്ക് തടി കൊണ്ടുള്ള ഗുണം എന്താണ്, അതിലുപരി തേക്കും മണ്ണുമായി ഇടപഴകുന്ന രീതി എങ്ങനെയാണെന്നെല്ലാം പറയുന്ന വളരെ ഡീറ്റെയിൽസിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ, തേക്ക് എങ്ങനെ നമുക്ക് പരിപാലിക്കാം, തേക്ക് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, തേക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം പ്രത്യേകം പ്രത്യേകം ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ. ക്ലോറിംഗ് ഇൻ തേക്ക്, എല്ലാ വിവരങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള മരങ്ങളുടെ ശേഖരങ്ങളോ പോഷകസമൂഹങ്ങളോ ഉപയോഗിച്ച് നടത്തുന്ന കായിക പ്രജനന രീതിയാണ് ക്ലോറിംഗ്. ക്ലോറിംഗ് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്, എല്ലാം വളരെ വിശദമായിട്ട് കാണിക്കും. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഓടിച്ച് ഓടിച്ച് കാണിക്കുന്നത് കേട്ടോ. ഇത് തേക്ക് തോട്ടത്തിലെ ഷഡ്പദങ്ങൾ, തേക്ക് തോട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതരം പൂമ്പാറ്റകളെ ഷെഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡ്രൈ ആക്കി വെച്ചിരിക്കുക. ഇത് ഒറിജിനൽ പൂമ്പാറ്റകളുടെ എന്താ പറയുക, കേടാരാത്ത രീതിയിൽ ചില്ലിൽ ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ വന്ന ജീവിതത്തിൽ ഒരിക്കലും തേക്ക് മ്യൂസിയത്തിൽ വന്നാൽ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിക്കില്ല. വരാൻ വൈകുന്നവർ ഇവിടെ കുട്ടി തേവാങ്കി എന്നൊക്കെ പാട്ട് പാടാറ്, ഇതാണ് കുട്ടി തേവാങ്കി. കാട്ടുപോത്ത്, ഇതിൽ കാണുന്ന പ്രത്യേകതരം ഈച്ചകൾ, അതുപോലെ തന്നെ തുമ്പികൾ, അവരൊക്കെ എന്താ പറയുക, സെഫ് ചെയ്ത് വെച്ചിരിക്കുക, ഭയങ്കര രീതിയായിട്ട് രസകരമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ ഉടുമ്പിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശച്ചലന്തി, ഈനാമ്പേച്ചിക മരപ്പെട്ടി കൂട്ട്, ഇതാണ് ഈനാമ്പേച്ച്. പരമ്പരാഗത രീതിയിലുള്ള വിളവെടുപ്പ് ഉപകരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
താഴേത് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണിച്ച തേക്കിൻ്റെ മേൽഭാഗത്തു നിന്നുള്ള ഷോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും ഒറിജിനൽ തേക്ക്. ഓരോ കാഴ്ചകൾ വന്നു വന്നതോടെ വ്യത്യസ്തമാണ്. ആളുകളുടെ പലതരം ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, പക്ഷെ അതൊക്കെ നമുക്ക് ഈ വീഡിയോക്ക് അനിവാര്യമായിട്ട് തോന്നും. കാരണം സാർ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് മ്യൂസിക്കൊന്നും കേട്ടേണ്ട കാര്യമില്ല. തേക്ക് നമ്മൾ കേരളീയ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന അന്നത്തെ വീട്ടുപകരണങ്ങളാണ്. വിളക്കുകൾ തുടങ്ങിയ ഒരുപാട് പഴയ കാലത്തെ ഉപകരണങ്ങൾ. ഇന്നത്തെ കാലത്ത് ആടിയിരുന്ന ഊഞ്ഞാൽ ഉൾപ്പെടെ എല്ലാം മരുന്ന് പെട്ടി, പെട്ടകം, ബാരൽ. ബാരൽ നമ്മൾ ഡ്രം എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ അത് മരത്തിൻ്റെ ഡ്രം കണ്ടോ. അങ്ങനെ പണപ്പെട്ടി, പണപ്പെട്ടിലേക്ക് അത് വരുന്നു കണ്ടോ, പണപ്പെട്ടി കണ്ടോ. എല്ലാ പരമ്പരാഗതമായ സംഗതികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം എന്തെന്നറിയോ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോൾ ഞാൻ ചില കാഴ്ചകൾ കാണാൻ മറക്കുന്നു. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇടവേള റഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷമായി ഞാൻ പിന്നെ വരും. എല്ലാവർക്കും തൽക്കാലം ഗുഡ് ബൈ, സി യു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ.